നമസ്കാരം. ഐക്യു മീഡിയ മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സിനിമകളുടെ റിവ്യൂസ് പലപ്പോഴും നമ്മുടെ ചാനലിൽ നിന്നും നീക്കം ചെയ്യാറുണ്ട്. പല പ്രേക്ഷകരും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ റിവ്യൂ നമ്മുടെ ചാനലിലൂടെ ഇടുകയും അത് നമ്മൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്ത് ഇത്തരത്തിലുള്ളൊരു വീഡിയോ തയ്യാറാക്കി, ഐക്യു മീഡിയ മലയാളം ഈ ഒരു സിനിമ കണ്ടിട്ടില്ല, കാണാതെയാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എനിക്ക് സുഹൃത്താണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഞാനും സുഹൃത്തായിട്ട് കണക്കാക്കപ്പെടുന്നു. നേരിൽ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം എന്നെ വിലയിരുത്തിയിട്ടുള്ളത് വളരെ മോശമായിട്ടാണ്. അപ്പോൾ ഒരു വിഷമം തോന്നി. അതുപോലെ തന്നെ പല സബ്സ്ക്രൈബേഴ്സും കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് തെറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരു ചോദ്യം, ഒന്നെങ്കിൽ ഞാൻ സത്യം പറയണം അല്ലെങ്കിൽ കള്ളം പറയണം. ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ, എൻ്റെ ഒരു തീരുമാനമാണ്. ഒരു റിവ്യൂ പറയുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് 100% സത്യസന്ധമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അതിനപ്പുറം, അതായത് അയാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ചെക്ക് ചെയ്യണം ഒരു സിനിമയുടെ റിവ്യൂ എന്താണെന്ന്, അതിനെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിനിമയുടെ റിവ്യൂ എൻ്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യണം. അത്തരത്തിലല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു സിനിമ കണ്ടിറങ്ങി ബാക്കി കാര്യങ്ങളൊന്നും നോക്കില്ല, വേറെ ചാനലിൽ ഏത് റിവ്യൂ വന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്താണ് ആ സിനിമയെക്കുറിച്ച് പറയുന്നത് അതൊന്നും നമ്മൾ നോക്കാറില്ല. കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിനുശേഷം വരുന്ന കമൻറ്റുകളോ അല്ലെങ്കിൽ അതിനുശേഷം വന്നുള്ള റിവ്യൂസോ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കുന്നത് ഞാൻ ആ സിനിമ കണ്ട സമയത്ത് എനിക്കെന്ത് ഫീൽ ചെയ്തു, അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ 100,000+ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമയുടെ റിവ്യൂ നല്ലതായതുകൊണ്ട് നമ്മുടെ ചാനലും അതേപോലെ ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഞാൻ പോയിട്ട് റിവ്യൂസും കാര്യങ്ങളും വായിച്ചിട്ടല്ല ഞാൻ സിനിമകളുടെ റിവ്യൂസ് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ആ സിനിമ കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്തരം വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു, മോശമായിട്ട് പറഞ്ഞിട്ടുള്ള സിനിമകളുടെ വീഡിയോസ് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നു, അതിനുള്ള ഉത്തരം എന്തുകൊണ്ട് അഭിജിത്ത് ബ്ലോഗർ അദ്ദേഹത്തിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടക്കാലത്ത് നിർത്തി, മൺസൂൺ മീഡിയ എന്തുകൊണ്ട് മോശം ചിത്രങ്ങളുടെ റിവ്യൂസ് ഇടുന്നില്ല, പക്ഷേ നിങ്ങൾ തമിഴിലെടുത്ത് നോക്കിക്കോളൂ, തമിഴിൽ മോശമായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. സിനിമയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളും വരെ വരുന്നുണ്ട്. അത്തരത്തിലൊന്നും നമ്മുടെ ചാനലിലൂടെ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ മലയാളത്തിൽ ഒരു സിനിമയെക്കുറിച്ച് ആ സിനിമയുടെ മോശം വശങ്ങളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ തീർച്ചയായിട്ടും അവർ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ നമുക്ക് എതിരെയുള്ള പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിനൊന്നും നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം അവർ പൈസ കൊണ്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലും ശക്തി കൊണ്ടും നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്ത് വിജയിക്കാനുള്ള ഒരു കെൽപ്പ് എനിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് സമയത്തേക്ക് നമ്മളുടെ റിവ്യൂസ് ചാനലിലൂടെ ഇടും, അതിനുശേഷം ഇത് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നമുക്കെതിരെ വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്നും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകുന്നത് എനിക്ക് തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാവും, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ട് എന്തുകൊണ്ടും നഷ്ടം എനിക്കാണ്. പക്ഷേ നമ്മുടെ ചാനൽ ഉണ്ടെങ്കിലേ ഈ ഒരു നഷ്ടവും ലാഭവും എനിക്കുണ്ടാവുള്ളൂ. ഈ ഒരു നഷ്ടവും ലാഭത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നത് നമ്മുടെ ചാനലാണ്. ഈ ഒരു ചാനൽ തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നത്. അഭിജിത്ത് ചെയ്തതുപോലെയും അല്ലെങ്കിൽ മൺസൂൺ മീഡിയ ചെയ്തതുപോലെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ, മോശം സിനിമകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എൻ്റെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ റിക്വസ്റ്റ് ചെയ്യുന്ന സിനിമകൾ കണ്ടിട്ട് അത് റിവ്യൂ ചെയ്യുന്നത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അവർക്ക് വേണ്ടി മാത്രം 3-4 മണിക്കൂർ നമ്മുടെ ചാനലിലൂടെ ആ റിവ്യൂ റൺ ചെയ്യും. അതിനുശേഷം നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടതിൻ്റെ പൈസ പോലും എനിക്ക് കിട്ടില്ല, അത് പൂർണ്ണമായിട്ടും ഒരു 0 ബാലൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ നമ്മളെ വിശ്വസിക്കണം. കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അയാൾ കള്ളം പറഞ്ഞുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ ഒരിക്കലും കള്ളം പറയില്ല. നമ്മുടെ ചാനലിലൂടെ ഒരു കള്ളം നമ്മൾ മുന്നിൽ വന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ട് പറയില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. പിന്നെ ഈ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്ന സമയത്ത് ഓരോ തവണയും നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അത് നിങ്ങൾക്കൊരു ചടപ്പായിട്ട് മാറും അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. പല പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. അതായത് ഇപ്പോൾ പെയ്ഡ് റിവ്യൂസ് നടത്തുന്ന ആളുകൾ പോലും നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ടാണ് കമൻ്റ് ഇടുക. ഇയാളിങ്ങനെ പറയുന്നു, ഈ ഒരു സിനിമയെക്കുറിച്ച് മോശം പറയുന്നു, ഇത് നല്ല സിനിമയാണെന്ന് പറഞ്ഞ് അവർ പെയ്ഡ് റിവ്യൂസ് ഇടും. അതേ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ പോയി തപ്പിയാൽ കിട്ടും, അതുപോലെ തന്നെ വാട്സപ്പിൽ പോയി തപ്പിയാൽ കിട്ടും. ഇതൊക്കെ അവർ ഉണ്ടാക്കി അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും എടുത്തിടുകയാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ കള്ളത്തരം പറയാമെന്ന്. നമ്മൾ ആ സിനിമ കണ്ടിട്ട് നമുക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതിന് തെറ്റ് വരാം അല്ലെങ്കിൽ അതിന് ശരിയുണ്ടാവാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണാതെയാണ് റിവ്യൂ ഇടുന്നൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എൻ്റെ
പല സബ്സ്ക്രൈബേഴ്സും ഞാൻ തിയേറ്ററിൽ പോകുന്ന സമയത്ത് എന്നെ കാണാറുണ്ട്, വന്നിട്ട് ചോദിക്കാറുണ്ട്, മൂസ അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് പരിചയപ്പെടാറുണ്ട്. അവരോട് ചോദിച്ചാൽ മതി, ഞാൻ എന്നെ തിയേറ്ററിൽ പോയിട്ട് കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്നെ കോൾ ചെയ്താൽ മതി, ഞാൻ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുത്തുതരാം. വേണേൽ CCTV ദൃശ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അത്ര വലിയ ഡൗട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പോയിട്ട് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, അറിയുന്ന തിയേറ്ററാണ്. എനിക്ക് വിശ്വാസമുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, നമ്മളുടെ വീഡിയോസ് ആദ്യം തന്നെ കാണുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്, നമ്മളെ വിമർശിക്കാൻ വേണ്ടി മാത്രം കാണുന്ന ആളുകളുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്നുകിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവില്ല. സാധാരണയായിട്ട് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ അത്തരത്തിൽ ഉപയോഗിക്കാറില്ല, ഞാൻ കോൾസ് പോലും പലപ്പോഴും എടുക്കാറില്ല. അത് ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഉണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ജാഡ ആയതുകൊണ്ടോ അല്ലെങ്കിൽ തിരക്ക് കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല. ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന കാലം തൊട്ട് ഞാൻ അത്തരത്തിൽ കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ മെസ്സേജ് റിപ്ലൈ കൊടുക്കാറില്ല. അത് ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത്തരത്തിൽ മെസ്സേജ് കിട്ടാത്ത സമയത്ത് അല്ലെങ്കിൽ അയച്ച മെസ്സേജ് ഞാൻ വായിക്കാത്ത സമയത്ത് നിനക്ക് ജാടയാണെന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ഓണാക്കുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിന് മെസ്സേജ് കൊടുക്കാതെ എന്നോടുള്ള ദേഷ്യം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തീർക്കുക, എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരുത്തം പറഞ്ഞ് ഞാൻ കുറേ 14 അക്കൗണ്ട് നിന്ന് മറ്റേ ഈ കോപ്പിറൈറ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അത്തരത്തിലുള്ള മെസ്സേജുകൾ ദിവസം നമുക്ക് കിട്ടാറുണ്ട്, പക്ഷെ ഞാൻ അതിനൊന്നും വില വെക്കുന്നില്ല. എൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതായത് ലൈക്കും ഡിസ്ലൈക്കും എടുത്തു നോക്കിയാൽ മതി. കമൻ്റ് ഇടുന്ന ആളുകൾ അല്ലെങ്കിൽ കമൻറ്റിൽ നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ അവർ സ്ഥിരമായിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരോട് നമുക്ക് പറഞ്ഞ് ജയിക്കാനാവില്ല. അതായത് വീഡിയോ അപ്ലോഡ് ചെയ്ത് 2nd തൊട്ട് ഡിസ്ലൈക്ക് വന്നുകൊണ്ട് തുടങ്ങും, പിന്നെ അങ്ങോട്ട് ഡിസ്ലൈക്കുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അത് ഒരു പരിധിയുണ്ട്, അതായത് ഒരു 100-150 പേര് അവരിൽ നിൽക്കും, അതിൽ കൂടുതൽ അത് അങ്ങോട്ട് മുന്നോട്ട് പോകാറില്ല. കാരണം അവരുടെ ശക്തി എന്ന് പറയുന്നത് അത്രമാത്രമാണ്. പക്ഷേ കമൻറ്റ് ബോക്സിൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്യും. അത് വായിച്ചു നോക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് ഭയങ്കര സങ്കടമായിട്ട് തോന്നും. ഏതായാലും നമ്മുടെ വീഡിയോസൊന്നും ഡിലീറ്റ് ചെയ്യുന്നത് സിനിമ കാണാതെ റിവ്യൂ ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ സിനിമയെ പറ്റി നമ്മൾ പറഞ്ഞതിൽ തെറ്റാണെന്ന് തോന്നിയിട്ടോ ഒന്നുമല്ല. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമുക്ക് കോപ്പിറൈറ്റ് അവർ അയച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിലാണ് നമ്മളെ വീഡിയോ നീക്കം ചെയ്യുക. അപ്പോൾ ഒരു 3 മണിക്കൂറാകുന്ന സമയത്ത് നമ്മൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് നമുക്ക് പൈസയും കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ നമ്മളെ വിശ്വസിക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്തേക്ക് നമ്മളുടെ റിവ്യൂസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ പിന്നെ യൂട്യൂബിൻ്റെ അകത്ത് സെർച്ച് ചെയ്താൽ ആ സാധനം കാണില്ല. അപ്പോൾ നമ്മൾ സേഫാണ്, നമ്മളെ ഓഡിയൻസിന് കിട്ടേണ്ട സാധനം കിട്ടിക്കഴിഞ്ഞിട്ടും ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ചെയ്യാനാവുള്ളൂ. ഇതിൻ്റെ പിന്നിലെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഒരു കഥ തന്നെ എഴുതേണ്ടി വരും. അത്രയും പ്രശ്നങ്ങൾ നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ സിനിമ റിവ്യൂ ചെയ്യുന്ന എല്ലാ ചാനലിനെയും ബാധിക്കുന്നതാണ്. അത് ഒന്നാമത് അവിടെ നിൽക്കുന്നത് ഭയങ്കര പൈസക്കാരായിട്ടുള്ള ആളുകളാണ്, ഇപ്പുറത്തുള്ളത് പാവപ്പെട്ട ആളുകളാണ്. അവർ നമ്മളൊരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ജയം അവിടെ നിൽക്കുന്ന പൈസക്കാരുടെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, വീഡിയോസ് എന്തായാലും വരും നമ്മുടെ ചാനലിലൂടെ, എല്ലാ റിവ്യൂസും വരും. ചിലപ്പം ചില വീഡിയോസ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും, അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ്. ഈ കഴിഞ്ഞ ദിവസം ഡിലീറ്റ് ചെയ്തുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരെ നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഡിലീറ്റ് ആവും എന്നുള്ളത് 100% കൺഫേം ആയിരുന്നു. അത് നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു സ്രോതസ്സെന്നും അതിൻ്റെ വിവരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് വെച്ച് നിൽക്കണ്ട, പിന്നെ പ്രശ്നങ്ങളുമായിട്ട് പിന്നെ അവരെ പോയിട്ട് കണ്ട് സമാധാനിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ വരും. അതിനൊന്നുമില്ല, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ഏതായാലും ആ സുഹൃത്ത്, വീഡിയോ ഇട്ടിട്ടുള്ള സുഹൃത്ത് കഴിവെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക. എൻ്റെ നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്. ഞാൻ അയാളുമായിട്ടൊന്ന് സംസാരിച്ചു പോട്ടെ, അയാൾ എന്താ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ബൈ.